ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റോൺസ്കിയനാണ്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. റോൺസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൺസ്കിയൻ ഓഫ് ടു സൊല്യൂഷൻ വൈ വൺ ആൻഡ് വൈ ടു ഓഫ് ജനറൽ സൊല്യൂഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് വൈ ഈക്വൽ ടു സീറോ. ഡബ്ല്യു ഓഫ് വൈ വൺ കോമ വൈ ടു ഈക്വൽ ടു ഡിറ്റർമിനൻ വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് ഈക്വൽ ടു. ഇനി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എന്താ അറിയാലോ, വൈ വൺ ഇൻറ്റു വൈ ടു ഡാഷ് മൈനസ് വൈ ടു ഇൻറ്റു വൈ വൺ ഡാഷ്. ഇവിടെ നോക്കുക, ഈ വൈ വൺ റോൺസ്കിയൻ ഡിനോട്ട് ചെയ്യുന്നത് വൈ ഡബ്ല്യു ഓഫ് ആണ്, വൈ വൺ കോമ വൈ ടു ആണ്. ഇതിൽ വൈ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരുന്നത്, വൈ വണ്ണും വൈ ടു എന്താ പറഞ്ഞിട്ടുള്ള നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ആണ്. അപ്പൊ ഏതാ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ. അല്ലെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അല്ലെ, ഒരു എക്സാമ്പിൾ ആണെങ്കിൽ വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു സീറോ. പിന്നെ ഓക്സിലറി ഇക്വേഷനിലേക്ക് മാറ്റി തന്നപ്പോൾ എന്താണ്, ലാംഡ സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ, ലാംഡ സ്ക്വയർ ഈക്വൽ ടു വൺ, ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ ആയി. അപ്പോൾ എന്താ, ഇത് ഡിസ്റ്റിൻറ്റ് അല്ല റിയൽ റൂട്ടുകളായി വന്നുകൊണ്ട് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സി വൺ ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് സി ടു ഇ റൈസ് ടു എക്സ് ആണ്. അപ്പോൾ ഇതിൽ ഈ സി വണ്ടെ ഭാഗത്ത് വരുന്ന ഭാഗത്താണ് നമ്മൾ വൈ വൺ എന്നും പറയുന്നത്, അതേപോലെ സി ടുവിൻ്റെ ഭാഗത്ത് വരുന്നതിന് ഇവിടെ വൈ ടു എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായല്ലോ. അപ്പോൾ വൈ വൺ വൈ ടു എന്ന് പറഞ്ഞാൽ നമ്മളെ ജനറൽ സൊല്യൂഷൻ്റെ, അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനിൽ സി വണ്ടെ ഭാഗത്തിൽ ഇതിനാണ് വൈ വണ്ണും സി ടുവിൻ്റെ ഭാഗത്ത് വരുന്നതിനാണ് വൈ ടു എന്ന് പറയുന്നത്. ഇനി അടുത്ത റിമാർക്കാണ്. ഫസ്റ്റ് റിമാർക്ക് എന്ന് പറയുന്നത്, ഇഫ് റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു ഈക്വൽ ടു സീറോ, വൈ വൺ ആൻഡ് വൈ ടു ആർ ലീനിയർലി ഡിപെൻഡൻറ്റ്. അപ്പോൾ അതിനെ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ വാല്യൂ സീറോ കിട്ടുകയാണെങ്കിൽ അതിനെ ലീനിയർലി ഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇഫ് റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ വൈ വൺ ആൻഡ് വൈ ടു ആർ ലീനിയർലി ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിറ്റർമിൻ വാല്യൂ നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ വെദർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇ റേസ് ടു ത്രീ എക്സ് ആൻഡ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ത്രീ എക്സ്. അപ്പോൾ തന്നിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ഫംഗ്ഷനെ എന്താക്കി എടുക്കുക, വൈ വൺ ആക്കി എടുക്കുക, വൈ വൺ ഈക്വൽ ടു ഇ റേസ് ടു ത്രീ എക്സ്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താക്കി എടുത്താൽ ഈ വൈ ടു എടുത്താൽ മതി, വൈ ടു എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു ത്രീ എക്സ്. നമുക്കറിയാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ് അല്ലേ, റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു അല്ലേ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്ത് പറയാം, ലീനിയർലി ഡിപെൻഡൻ്റ് എന്ന് പറയാം. ഇനി റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇതിനെന്താ പറയുക, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ശരിയല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, റോൺസ്കിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ വൈ വൺ കിട്ടി, നമുക്ക് റോൺസ്കിയൻ ഇക്വേഷൻ അറിയാം. എന്താണ് റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു എന്നാണെങ്കിൽ എന്താണ് വൈ ഡിറ്റർമിനൻറ്റ്, വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് ആണ് അല്ലെ, ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, വൈ വൺ ഡെറിവേറ്റീവ്, വൈ വൺ ഡാഷ് എന്താവും ഇ റേസ് ടു ത്രീ എക്സ് ഡെറിവേറ്റീവ് എന്നാണ് ത്രീ ഇ റേസ് ടു ത്രീ എക്സ് ആണ്. ഇനി വൈ ടു ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ, പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താക്കി എക്സ് ആക്കി എടുത്തു, ഡെറിവേറ്റീവ് സെക്കൻഡ് അറിയുമ്പോൾ ഇ റേസ് ടു ത്രീ എക്സ് ആണ്, എന്താവും ത്രീ ഇ റേസ് ടു ത്രീ എക്സ് ആയി, പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ് ഇൻറ്റു ഇ റേസ് ടു ത്രീ എക്സ് അല്ലെ, ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇതാ, ത്രീ എക്സ് ഇ റേസ് ടു ത്രീ എക്സ് പ്ലസ് ഇ റേസ് ടു ത്രീ എക്സ്. റോൺസ്കിയൻ എന്താവും, റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് അല്ലേ. ഈ വൈ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റേസ് ടു ത്രീ എക്സ്, വൈ ടു എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ഇ റേസ് ടു ത്രീ എക്സ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഇ റേസ് ടു ത്രീ എക്സ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ത്രീ എക്സ് അല്ലേ. ഇതിന് വൈ വൺ ഡാഷ് എന്ന് പറയുമ്പോൾ ത്രീ ഇ റേസ് ടു ത്രീ എക്സ്. ഇനി വൈ ടു ഡാഷ് എന്ന് പറയുമ്പോൾ ത്രീ എക്സ് ഇ റേസ് ടു ത്രീ എക്സ് പ്ലസ് ഇ റേസ് ടു ത്രീ എക്സ്. ഇനി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എന്താവും, ഫസ്റ്റ് അല്ലേ ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ എന്താവും, ഇ റേസ് ടു ത്രീ എക്സ് ഇൻറ്റു ത്രീ എക്സ് ഇ റേസ് ടു ത്രീ എക്സ് പ്ലസ് ഇ റേസ് ടു ത്രീ എക്സ് മൈനസ് ത്രീ ഇ റേസ് ടു എക്സ് അല്ല, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ഇ റേസ് ടു ത്രീ എക്സ്. ഇനി എന്ത് ചെയ്യാം, മൾട്ടി ബ്രാക്കറ്റ് റൂം ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്താവും,
ത്രീ എക്സ് ഇ റൈസ് ടു 3x ഇൻറ്റു ഇ റൈസ് ടു 3x പ്ലസ് ഇ റൈസ് ടു 3x ഇൻറ്റു ഇ റൈസ് ടു 3x മൈനസ് ത്രീ എക്സ് ഇ റൈസ് ടു 3x ഇൻറ്റു ഇ റൈസ് ടു 3x. ഇവിടെ നോക്കുക, ഇവിടെ പ്ലസ് ത്രീ എക്സ് ഇ റൈസ് ടു 3x ഇ റൈസ് ടു 3x ഉണ്ട്. അതുപോലെ ഇവിടെ മൈനസ് ത്രീ എക്സ് ഇ റൈസ് ടു 3x 3x ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തുണ്ടാവുള്ളൂ? ഇ റൈസ് ടു 3x ഇൻറ്റു ഇ റൈസ് ടു 3x. ഇപ്പോൾ രണ്ട് മുകളിലത്തെ പവർ ആഡ് ചെയ്യുമ്പോൾ എന്താ, 3x പ്ലസ് 3x ആയി. എന്തായി? ഇ റൈസ് ടു 6x. ഇപ്പോൾ ഇതെന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ റോൺസ്കിയൻ ഓഫ് എന്താണ്, ഇ റൈസ് ടു 3x കോമ എക്സ് ഇൻറ്റു ഇ റൈസ് ടു 3x എന്താണ്, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് പറയുന്നത്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെരിഫൈ വെദർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇ റൈസ് ടു എക്സ് ആൻഡ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ഫസ്റ്റ് തന്നെ അല്ലേ, ഇ റൈസ് ടു എക്സിന് എന്താക്കി എടുക്കുക? വൈ വൺ ആക്കി എടുക്കുക. അപ്പോൾ വൈ വൺ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. വൈ ടു എന്താക്കി എടുക്കുക? എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ആക്കി എടുക്കുക. നമുക്കറിയാം റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ വൈ വൺ കോമ വൈ ടു ആണെങ്കിൽ എന്താണ്, വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് അല്ലെ ഡിറ്റർമിനന്റ് അകത്താണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? വൈ വൺ ഡാഷ് ചെയ്യണം. ഇ റൈസ് ടു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇനി വൈ ടു ഡാഷ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് അപ്ലൈ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഞാൻ എക്സ് ആക്കി എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൺ ആണ് ഇൻറ്റു സെക്കൻഡ് ആണെന്ന് പറയാം. അപ്പോൾ ഇ റൈസ് ടു എക്സ്. എങ്ങനെ മാറ്റി എഴുതാം? എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ്. ഇനി നമുക്ക് റോൺസ്കിയൻ അപ്ലൈ. അപ്പോൾ റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു ഈക്വൽ ടു ഡിറ്റർമിനന്റ് വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്. ഇനി ഇവിടെ വൈ വൺ ആരാണ്? ഇ റൈസ് ടു എക്സ് കോമ വൈ ടു എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ഡിറ്റർമിൻ വൈ വൺ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ്, വൈ ടു എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. വൈ വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ്, വൈ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ്. ഇനി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എന്താവും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ഇനി ബ്രാക്കറ്റ് റൂം ചെയ്യുമ്പോൾ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു അല്ലേ, ഒരു എക്സ് കൂടി ഉണ്ട്. അപ്പോൾ എക്സ് ഫസ്റ്റ് എഴുതി ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ് ഫസ്റ്റ് ആ എക്സ് എടുത്ത് എഴുതി എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ഇവിടെ നമുക്ക് പ്ലസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ് ഉണ്ട്, അതേപോലെ മൈനസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എക്സിൻ്റെ എക്സ് ഉണ്ട്. അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി ആരുണ്ടാവുള്ളു? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. അപ്പോൾ പവർ അല്ല ഒരേപോലെ. അപ്പോൾ ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് ആയി ഈക്വൽ ടു ഇ റൈസ് ടു 2x. അപ്പോൾ ഇതെന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ റോൺസ്കിയൻ ഓഫ് എന്താണ്, ഇ റൈസ് ടു എക്സ് കോമ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് എന്ത് പറയാം? ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് റോൺസ്കിയൻ കോസ് ഡബ്ല്യു എക്സ് സൈൻ ഡബ്ല്യു എക്സ് ആണ്. അപ്പോൾ റോൺസ്കിയൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആരൊക്കെയാണ്? കോസ് ഡബ്ല്യു എക്സ് തന്നിട്ടുണ്ട്, സൈൻ ഡബ്ല്യു എക്സ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷന് വൈ വൺ ആക്കി എടുക്കുക, ഇതിന് വൈ ടു ആക്കി എടുക്കുക. അപ്പോൾ എന്താ, വൈ വൺ ഈക്വൽ ടു കോസ് ഡബ്ല്യു എക്സ് വൈ ടു ഈക്വൽ ടു സൈൻ ഡബ്ല്യു എക്സ് അല്ലേ. അപ്പോൾ റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു ആണെങ്കിൽ ഡിറ്റർമിൻ വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്. അപ്പോൾ ഞാൻ അടുത്ത് എന്താ, വൈ വൺ ഡാഷ് വിളിക്കണം. അപ്പോൾ വൈ വൺ ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ, കോസിൻ്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ആണ് വരുന്നത്. പിന്നെ എന്താണ്, സൈൻ ഡബ്ല്യു എക്സ്. ഇനി ഡബ്ല്യു എക്സിൻ്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു ഫസ്റ്റ് എടുത്തത് ഡബ്ല്യു. ഇനി വൈ ടു ഡാഷ് കോസ് സൈനിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഡബ്ല്യു എക്സ്. ഇനി ഡബ്ല്യു എക്സിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു. ഇനി എങ്ങനെ ഇതാ, റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു ഈക്വൽ ടു അല്ലേ വൈ വൺ വൈ ടു ഇനി വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് അല്ലെ ഡിറ്റർമിനന്റ്. ഇനി ആരൊക്കെയാണ് വൈ വൺ എന്ന് പറഞ്ഞാൽ കോസ് ഡബ്ല്യു എക്സ് ആണ്. അടുത്ത വൈ ടു എന്ന് പറഞ്ഞാൽ സൈൻ ഡബ്ല്യു എക്സ് ഈക്വൽ ടു ഇനി വൈ വൺ എന്ന് പറയുമ്പോൾ
കോസ് ഡബ്ല്യു എക്സ്, വൈ ടു എന്ന് പറയുമ്പോൾ സൈൻ ഡബ്ല്യു എക്സ്, ഇനി വൈ വൺ ഡാഷ് എന്ന് പറയുമ്പോൾ മൈനസ് ഡബ്ല്യു സൈൻ ഡബ്ല്യു എക്സ് ആയി, വൈ ടു ഡാഷ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു കോസ് ഡബ്ല്യു എക്സ്. ഇതിൻ്റെ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് മൈനസ് മൈനസ് ഓഫ് ഡബ്ല്യു ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ്. ഇവിടെ നോക്കുക, മൈനസിൻ്റെ മൈനസ് എന്തായി? പ്ലസ്. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ്, അപ്പോൾ വീണ്ടും കോസ് ഡബ്ല്യു എക്സ് ആണ്. അപ്പോൾ എന്തായി? കോസ് എക്സ് ഡബ്ല്യു എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് എന്നാണ് കോസ് സ്ക്വയർ ഡബ്ല്യു എക്സ്. ഇനി മൈനസ് മൈനസ് പ്ലസ് ഡബ്ല്യു സൈൻ ഡബ്ല്യു എക്സ്. ഇവിടെ നോക്കുക, സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ്, അപ്പോൾ സൈൻ സ്ക്വയർ ഡബ്ല്യു എക്സ്. ഈ രണ്ട് സൈഡിൽ ആരുണ്ട്? ഡബ്ല്യു ഉണ്ട്. അപ്പോൾ ഡബ്ല്യു ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്താ? കോസ് സ്ക്വയർ ഡബ്ല്യു എക്സ് പ്ലസ് സൈൻ സ്ക്വയർ ഡബ്ല്യു എക്സ്. നമുക്ക് റിസൾട്ട് അറിയാം, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പറഞ്ഞാൽ വൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? കോസ് സ്ക്വയർ ഡബ്ല്യു എക്സ് പ്ലസ് സൈൻ സ്ക്വയർ ഡബ്ല്യു എക്സ് പറഞ്ഞാലും എന്താണ്? വൺ. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു വൺ ഈക്വൽ ടു ഡബ്ല്യു കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഫൈൻഡ് റോൺസ്കിയൻ ഇ റേസ് ടു ലാംഡ എക്സ് കോമ എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. ഇപ്പം നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താക്കി എടുക്കുക? വൈ വൺ ആക്കി. അപ്പോൾ വൈ വൺ ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ എക്സ്, വൈ ടു ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. അപ്പോൾ റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു ആണെങ്കിൽ എന്താണ് ഡിറ്റർമിൻ? വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? വൈ വൺ ഡാഷ് ഇല്ല, ഇ റേസ് ടു ലാംഡ എക്സ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു ലാംഡ എക്സ് തന്നെയാണ്. ഇവിടെ എന്താ? ലാംഡ എക്സ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ലാംഡ. ഇനി വൈ ടു ഡാഷ് ഈക്വൽ ടു ഇത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആക്കി എടുത്തു. അപ്പോൾ എന്താ? എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു ലാംഡ എക്സിൻ്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താ? ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ്. ഇനി എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വണ് ഇൻറ്റു ലാംഡ എക്സ്. അത് മാറ്റി ചെയ്തപ്പോൾ എന്താ? അല്ല, എക്സ് ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് ഇ റേസ് ടു ലാംഡ എക്സ് ആയി. അപ്പോൾ എന്തായി? റോൺസ്കെയർ ഓഫ് വൈ വൺ കോമ വൈ ടു ഈക്വൽ ടു ഡിറ്റർമിൻ വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്. ഡബ്ല്യു ഓഫ് വൈ വൺ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ലാംഡ എക്സ് ആണ്. വൈ വൺ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ലാംഡ എക്സ്, വൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ ഇ റേസ് ടു ലാംഡ എക്സ് ആണ്. അപ്പോൾ എങ്ങനെ വരും ഡിറ്റർമിൻ വാല്യൂ? വൈ വൺ ആണ് ഇ റേസ് ടു ലാംഡ എക്സ്, വൈ ടു എന്നാണ് എക്സിൻ്റെ ഇ റേസ് ടു ലാംഡ എക്സ്. വൈ വൺ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. ഇനി വൈ ടു ഡാഷ് എന്ന് പറയുമ്പോൾ എക്സ് ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് ഇ റേസ് ടു ലാംഡ എക്സ്. ഇനി ഡിറ്റർമിൻ വാല്യൂ ചെയ്യുമ്പോൾ കിട്ടും ഈക്വൾ ടു ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ലാംഡ അല്ല എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് ഇ റേസ് ടു ലാംഡ എക്സ് മൈനസ് എക്സ് ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. ഇനി ബ്രാക്കറ്റ് റൂം ചെയ്യുമ്പോൾ എന്താ? ഫസ്റ്റ് ഈ ലാംഡ ഇൻറ്റു എക്സിന് ആദ്യം എഴുതി, പിന്നെ ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് മൈനസ്. ഇനി ഇവിടെ തിരിച്ച് എഴുതി, കുഴപ്പമില്ല, ലാംഡ ഇൻറ്റു എക്സ് ഇ റേസ് ടു ലാംഡ എക്സ് ഇ റേസ് ടു ലാംഡ എക്സ് അല്ലെ, തിരിച്ച് എഴുതിയാലും ഒന്ന് തന്നെയാണ്. ഇവിടെ നോക്കുക, പ്ലസ് ലാംഡ എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ലാംഡ ഇ റേസ് ടു എക്സ് അല്ലെ, അതേ അതിൻ്റെ നെഗറ്റീവ് പാർട്ടിൽ എവിടെയും വന്നു, അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കി എന്താവുള്ളൂ? ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും? ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് ഇ റേസ് ടു ലാംഡ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ടു ലാംഡ എക്സ് ആയി. ആൻസർ കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് വൈ വൺ ഈക്വൽ ടു ഇ റേസ് ടു ടു എക്സ്, വൈ ടു ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്, ഫൈൻഡ് റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു. ഇവിടെ ഡയറക്റ്റ് തന്നിട്ട് വൈ വൺ ആണെന്നും വൈ ടു ആയിരുന്നു തന്നിരിക്കണം. അപ്പോൾ മൂന്നുകൂടി എടുത്ത് ചെയ്താൽ വൈ വൺ ഈക്വൽ ടു ഇ റേസ് ടു ടു എക്സ് ആണ്, വൈ ടു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. നമുക്കറിയാം റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു ആണെങ്കിൽ എന്താണ് ഡിറ്റർമിൻ വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്. ഇപ്പോൾ മാറ്റി തരുമ്പോൾ വൈ വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ഇ റേസ് ടു ടു എക്സ്, ഇനി വൈ ടു ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? ഡിറ്റർമിൻ വൈ വൺ വൈ ടു
വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്. ഇനി ഡബ്ല്യു ഓഫ് റോൺസ്കിയൻ ഓഫ് വൈ വൺ്റെ സ്ഥാനത്ത് എന്താണ് ഇ റേസ്റ്റ് ടു എക്സ് അല്ലേ, വൈ ടു സ്ഥാനത്ത് ഇ റേസ്റ്റ് മൈനസ് എക്സ് ഈക്വൾ ടു എന്തായാലും ഇ റേസ്റ്റ് ടു എക്സ് ഇ റേസ്റ്റ് മൈനസ് എക്സ് ടു ഇൻറ്റു ഇ റേസ്റ്റ് ടു എക്സ് മൈനസ് ഇ റേസ്റ്റ് മൈനസ് എക്സ്. ഇനി ഡിറ്റർമിൻ വാല്യൂ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈക്വൾ ടു നമ്മൾ ഇ റേസ്റ്റ് ടു എക്സ് ഇൻറ്റു മൈനസ് ഇ റേസ്റ്റ് മൈനസ് എക്സ് മൈനസ് ടു ഇൻറ്റു ഇ റേസ്റ്റ് ടു എക്സ് ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് എക്സ്. ഓക്കെ, ഒരേപോലെയാണ് വീണ്ടും വന്നത്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും അല്ലേ, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പം മൈനസ് ഇ റേസ്റ്റ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇ റേസ്റ്റ് ടു എക്സ് മൈനസ് എക്സ് മൈനസ് ടു ഇൻറ്റു ഇ റേസ്റ്റ് ടു എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഇ റേസ്റ്റ് ടു എന്തായി എക്സ് മൈനസ് ടു ഇൻറ്റു ഇ റേസ്റ്റ് ടു എക്സ് രണ്ടും കൂടി അല്ല മൈനസ് രണ്ട് മൈനസ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് ത്രീ ഇ റേസ്റ്റ് ടു എക്സ് ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റോൺസ്കെയർ. അടുത്ത ക്വസ്റ്റ്യൻ, if y1 equal to y1 equal to sin 2x y2 equal to cos 2x find Wronskian of y1 comma y2. ഇപ്പോൾ ഡയറക്റ്റ് y1 ഉം y2 ഉം തന്നിട്ടുണ്ട്. അപ്പോൾ y1 എടുത്ത് എഴുതുക, y1 equal to sin 2x y2 എന്ന് പറഞ്ഞാൽ cos 2x. ഇപ്പോൾ Wronskian of y1 comma y2 ആണെങ്കിൽ എന്തായിരുന്നു y1 y2 y1 dash വൈ ടു ഡാഷ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, വൈ വൺ ഡാഷ് ഉണ്ട് എടുക്കാം. സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ടു എക്സ്, ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ടു ആണ്. ഇനി വൈ ടു ഡാഷ് എന്നാണ് സൈൻ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടു എക്സ് ആണ്, ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ടു ടി. അപ്പോൾ എന്താ റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു ഈക്വൽ ടു ഡിറ്റർമിൻ വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്. ഇപ്പോൾ വൈ വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ ടു എക്സ് ആണ്, ഇനി വൈ ടു എന്ന് പറയുമ്പോൾ കോസ് ടു എക്സ് ആണ്. ഈക്വൽ ടു വൈ വൺ എന്ന് പറയുമ്പോൾ സൈൻ ടു എക്സ് വൈ ടു എന്ന് പറഞ്ഞാൽ കോസ് ടു എക്സ്, ഇനി വൈ വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ ടു കോസ് ടു എക്സ് വൈ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു സൈൻ ടു എക്സ്. ഇതിനെ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഈക്വൽ ടു മൈനസ് ടു ഇൻറ്റു സൈൻ ടു എക്സ് ഇൻറ്റു സൈൻ ടു എക്സ് മൈനസ് ടു ഇൻറ്റു കോസ് ടു എക്സ് ഇൻറ്റു കോസ് ടു എക്സ് ഈക്വൽ ടു മൈനസ് ടു ഇൻറ്റു അല്ലെ ഇത് ഈ ടേം എന്താ വരിക സൈൻ സ്ക്വയർ ടു എക്സ് അല്ലെ ഒരേ ടേമാണ് സൈൻ ടു എക്സ് ഇൻറ്റു സൈൻ ടു എക്സ് സൈൻ സ്ക്വയർ ടു എക്സ് മൈനസ് ടു ഇൻറ്റു കോസ് സ്ക്വയർ ടു എക്സ് അല്ലെ കോസ് ടു എക്സ് ഇൻറ്റു കോസ് ടു എക്സ് എന്നാൽ കോസ് സ്ക്വയർ രണ്ട് സൈഡിൽ നിന്ന് മൈനസ് ടു ഉണ്ട് അപ്പോൾ മൈനസ് ടുവിനെ പുറത്ത് കൊടുത്തു എന്താ സൈൻ സ്ക്വയർ ടു എക്സ് പ്ലസ് കോസ് സ്ക്വയർ ടു എക്സ്. നമുക്കറിയാം എന്താണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ വൺ. അപ്പോൾ എന്താവും മൈനസ് ടു ഇൻറ്റു വൺ, ആൻസർ എന്തായി മൈനസ് ടു കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് വൈ വൺ ഈക്വൽ ടു ഇ റേസ്റ്റ് ലാംഡ വൺ എക്സ് വൈ ടു ഈക്വൽ ടു ഇ റേസ്റ്റ് ടു ലാംഡ ടു എക്സ് ഫൈൻഡ് റോൺസ്കിയൻ വൈ വൺ കോമ വൈ ടു. അപ്പോൾ വൈ വൺ തന്നിട്ടുണ്ട് എന്താണ് ഇ റേസ്റ്റ് ടു ലാംഡ വൺ എക്സ് വൈ ടു എന്ന് പറഞ്ഞാൽ ഇ റേസ്റ്റ് ടു ലാംഡ ടു എക്സ്. നമുക്കറിയാം റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ വൈ വൺ കോമ വൈ ടു ആണെങ്കിൽ എന്താണ് ഡിറ്റർമിൻ വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം വൈ വൺ ഡാഷ് എടുക്കണം. അപ്പോൾ എന്താവും ലാംഡ വൺ ഇ റേസ്റ്റ് ടു ലാംഡ വൺ എക്സ് ആയി. ഇനി വൈ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ ലാംഡ ടു ഇ റേസ്റ്റ് ടു ലാംഡ ടു എക്സ് ആയി. ഇനി റോൺസ്കിയൻ ഓഫ് വൈ വൺ കോമ വൈ ടു ഈക്വൽ ടു ഡിറ്റർമിൻ വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്. ഇനി റോൺസ്കിയൻ ഓഫ് ഇ റേസ് ടു ലാംഡ വൺ എക്സ് കോമ ഇ റേസ് ടു ലാംഡ ടു എക്സ് എങ്ങനെ ചെയ്താ വൈ വൺ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ലാംഡ വൺ എക്സ് ഇ റേസ് ടു ലാംഡ ടു എക്സ്. ഇനി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ലാംഡ വൺ ഇ റേസ് ടു ലാംഡ വൺ എക്സ് ലാംഡ ടു ഇ റേസ് ടു ലാംഡ ടു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ വൺ എക്സ് ഇൻറ്റു ലാംഡ ടു ഇൻറ്റു ഇ റേസ് ടു ലാംഡ ടു എക്സ് മൈനസ് ലാംഡ വൺ ഇ റേസ് ടു ലാംഡ വൺ എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ ടു എക്സ്. ഇനി ലാംഡ ടു ആദ്യം തേടി ഇനി രണ്ടും കൂടി കൂട്ടി ആഡ് ചെയ്യുമ്പോൾ ലാംഡ വൺ എക്സ് പ്ലസ് ലാംഡ ടു എക്സ് മൈനസ് ലാംഡ വൺ ഇൻറ്റു ഇ റേസ് ടു ലാംഡ വൺ എക്സ് പ്ലസ് ലാംഡ ടു എക്സ്. ഇനി
ലാംഡ ടു രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും അല്ലെ, എക്സ് കോമൺ ആക്കി പുറത്ത് കിട്ടുമ്പോൾ ലാംഡ വൺ പ്ലസ് ലാംഡ ടു ഇൻറ്റു എക്സ് മൈനസ് ലാംഡ വൺ ഇൻറ്റു ഇ റേസ് ടു ലാംഡ വൺ പ്ലസ് ലാംഡ ടു ഇൻറ്റു എക്സ്. അപ്പോൾ രണ്ട് സൈഡിലും ഇ റേസ് ടു ലാംഡ വൺ പ്ലസ് ലാംഡ ടു ഇ റേസ് എക്സ് കോമൺ ആക്കി ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്താവും ലാംഡ ടു മൈനസ് ലാംഡ വൺ ഇൻറ്റു ഇ റേസ് ടു ലാംഡ വൺ പ്ലസ് ലാംഡ ടു ഇൻറ്റു എക്സ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.